അസലാമലൈക്കും വർഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട വിശ്വാസി സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ദ്വാഹ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാൽ ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആയുധവും കൂടിയാണ് അതുകൊണ്ട് അഞ്ച് വക്ത നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദ്വാഹ് അതിൻ്റെ അർത്ഥം സഹിതം നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് സുബ് ഹനസ്കാരത്തിൻ്റെ അള്ളാഹമ്മ അൽ സൊബാഹന ഹാദ സൊബാഹം മുബാറക്കൻ ഇൽഅൽ ഖരീബം വാനിഷറി بعيدا لا خاسئا ولا خاسرة اللهم إنا نسألك خير الصباح وخير المساء وخير القدر وخير الليل وخير النهار وخير ما جرى به القلم اللهم إنا نعوذ بك من شر الصباح وشر المساء وشر القدر وشر الليل وشر النهار وشر ما جرى به القلم اللهم اجعل صباحنا هذا صباح السواله والسنتنا السنه الذاكرين وقلوبنا قلوب الخاشعين وأبداننا أبدان المتعين وأعمالنا أعمال المتقين ونبئنا عن نومة الغافلين اللهم شاركنا في دعاء المؤمنين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إني دعاء أرتم مكنا بريشودكم അള്ളാഹുവേ ഞങ്ങളുടെ ഈ പ്രഭാതത്തെ അനുഗ്രഹീത പ്രഭാതമാക്കണമേ നന്മയിലേക്കുള്ള അടുത്തതും തിന്മയിൽ നിന്ന് വിദൂരമായതും ആക്കണമേ ഏറ്റവും അനുഗ്രഹീതമായ പ്രഭാതവും സന്ധ്യയും രാവും പകലും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു കലമിനാൽ കുറിക്കപ്പെട്ടതിൽ നിന്നും ഉത്തമമായതിനെയും ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹുവേ അവയുടെ എല്ലാം തിന്മയിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹുവേ ഞങ്ങളുടെ ഈ പ്രഭാതത്തെ സജ്ജനങ്ങളുടെ പ്രഭാതമാക്കണമേ ഞങ്ങളുടെ നാവുകളെ നിന്നെ പ്രകീർത്തിക്കുന്ന നാവുകളാക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ വിനയമുള്ളവരുടെ ഹൃദയങ്ങളാക്കണമേ ഞങ്ങളുടെ ശരീരങ്ങളെ വഴിപ്പെടുന്നവരുടെ ശരീരമാക്കണമേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭക്തിയുള്ളവരുടെ പ്രവർത്തനങ്ങളാക്കണമേ നിന്നെ ഓർക്കാത്ത അശ്രദ്ധക്കാരുടെ ഉറക്കത്തിൽ നിന്നും ഞങ്ങളെ ഉണർത്തണമേ സത്യവിശ്വാസികളുടെയും സജ്ജനങ്ങളുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ ഞങ്ങളുടെ രക്ഷിതാവയെ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരന്മാർക്കും മുൻഗാമികളായ സത്യവിശ്വാസികൾക്കും മാപ്പ് നൽകണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യവിശ്വാസികളോട് പോരുണ്ടാക്കരുതേ അല്ലാ അള്ളാഹുവേ നീ കരുണാനിധിയും കാരുണ്യവാനുമാണ് അടുത്തതായി നമുക്ക് ലഹ്റ നിസ്കാരത്തിൻ്റെ ഇനി അർത്ഥം അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നരകമോചനവും ശിക്ഷയിൽ നിന്നുള്ള രക്ഷയും വിചാരണയിൽ നിന്ന് മോക്ഷവും സുറാത്ത് വേഗം വിട്ടുകടക്കാനുള്ള കഴിവും സ്വർഗം ലഭിക്കാനുള്ള ഭാഗ്യവും സ്വർഗം കൊണ്ടുള്ള വിജയവും നരകമുക്തിയും പ്രദാനം ചെയ്യണമേ അള്ളാഹ് ഇനി അസ്ര നിസ്കാരത്തിൻ്റെ ദുബായ് നമുക്കൊന്ന് നോക്കാം ഫിദ്ദീനി ഫിൽ ഫിൽ റിസ്ഖി അള്ളാഹു ഫിദ്ദീനിൽ മൗത്ത് وراحة عند الموت ومغفرة بعد الموت يا سامع كل صوت هب علينا سكرات الموت اللهم ارحم علينا بالإيمان عند الموت ربنا اغفر لنا والإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم إن إذن أرتمنا نمكنوكا الله ദീനിലുള്ള രക്ഷയും ശരീരസുഖവും വിജ്ഞാനത്തിനുള്ള വർധനവും ഭക്ഷണത്തിൽ ബറക്കത്തും ശരീരാരോഗ്യവും നിന്നോട് ചോദിക്കുന്നു നാഥ മരിക്കുന്നതിന് മുമ്പ് തൗപ ചെയ്യാനും മരണസമയത്ത് സംതൃപ്തിയോടെ മരിക്കാനും തുണക്കണമേ ഉള്ള മരണശേഷം മകുഫിറത്തും നീ പ്രദാനം ചെയ്യണേ എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നവനെ മരണവേളയിൽ സക്കറാത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അള്ളാഹുവേ മരിക്കുമ്പോൾ ഈ മാന് കിട്ടി മരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മുൻഗാമികളായ മിനികൾക്കും നീ പുറത്തു തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യവിശ്വാസികളോടുള്ള ഹസൂയെ ഉണ്ടാക്കരുത് രക്ഷിതാവേ നീ പരമകാരുണികനും കരുണാനിധിയുമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം يعني مغير نمكن اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك اللهم لا تؤاخذنا بسوء أعمالنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين والمبتدعين عنا يا خفي الألطاف ونجنا مما نخاف اللهم يا غني يا حميد يا مبدئ يا رحيم يا ودود أعننا بحلالك عن حرامك وبطاعتك عن معصيتك بفضلك عن من سواك يعني إن أرتمنا അള്ളാഹുവേ നിന്റെ കോപം കൊണ്ട് ഞങ്ങളെ നീ നശിപ്പിക്കരുത് നിന്റെ ശിക്ഷ കൊണ്ട് നശിപ്പിക്കരുത് അതിനു മുമ്പ് തന്നെ സുഖത്തിലാക്കണമേ അള്ളാഹുവേ പ്രവർത്തനത്തിലെ ദൂഷ്യം കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കല്ലേ ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ മേൽ അധികാരം നൽകല്ലേ അക്രമികളെയും കപടന്മാരുടെയും സത്യനിഷേധികളുടെയും കരങ്ങളിൽ നിന്ന് തട്ടി അകറ്റണമേ അല്ല കരുണാനിധിയായ തമ്പുരാനെ ഞങ്ങൾ ഭയപ്പെടുന്നതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അള്ളാഹുവേ അന്യാശ്രയം ആവശ്യമില്ലാത്തവനെ സ്തുതികൾക്ക് അർഹനായവനെ സൃഷ്ടാവേ പുനരുദ്ധാരണകന് കരുണാനിധിയെ കൃപകടാക്ഷങ്ങൾ ചൊരിയുന്നവനെ നീ അനുവദിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക വഴി നിരോധിക്കപ്പെട്ടവയിൽ നിന്നും എന്നെ അകറ്റണമേ നിനക്ക് വഴിപ്പെടുക വഴി നിനക്ക് എതിർ പ്രവർത്തിക്കുന്നതിൽ നിന്നും എന്നെ തടയണമേ നിൻ്റെ ഔദാര്യം കൊണ്ട് നീ ഒഴികെയുള്ളവനിൽ നിന്ന് എന്നെ ഐശ്വര്യമാക്കണമേ ഇനി നമുക്ക് ഇഷാവിൻ്റെ ശേഷമുള്ളതുവാ اللهم احفظنا في ظلمة الليل كما حفظتنا في ضوء النهار، وصرف عنا بلاء الليل كما صرفت عنا بلاء النهار، واحشرنا مع الابرار واجعل منقلبنا الى دار القرار، ونجنا من النار بحق النبي المصطفى المختار واعف عنا يا غفار. وإذن لأرتم. بقل ولجتل ഞങ്ങളെ നീ സംരക്ഷിച്ചതുപോലെ രാത്രിയുടെ ഇരുളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ പകൽ സമയത്ത് ആപത്തുകൾ ഞങ്ങളിൽ നിന്നു നീക്കിയതുപോലെ രാത്രിയിലെ വിപത്തുകളും ഞങ്ങളിൽ നിന്നു നീക്കണമേ ഞങ്ങളെ നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ ഞങ്ങളുടെ മടക്കം സ്വർഗത്തിലേക്കാക്കണമേ നരകത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് പുറത്തു തരണമേ ഉന്നതന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട നബി നബീസുല്ലാ അലി വസല്ലമയുടെ ബഹുമതി കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നതാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം ഇനി എല്ലാ ഫറനിസ്കാരത്തിൻ്റെ ശേഷവും നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നതോ الحمد لله رب العالمين اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لنا ذنوبنا وخطايانا كلها اللهم أنعشنا وجبرنا واهدنا لصالح الأعمال والأخلاق إنه لا يهدي لصالحها ولا يسر سيئها إلا أنت اللهم توفنا مسلمين وألحقنا بالصالحين പ്രാർത്ഥന എല്ലാവരും ഇത് കാണാതെ പഠിക്കാൻ വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം അർത്ഥമെല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്കിതിന് ദ്വാ ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്ക് എന്ത് പ്രശ്നം നേരിടുമ്പോഴും മറ്റുള്ളവരെ കൊണ്ട് ഏൽപ്പിക്കുക മാത്രം ചെയ്യാതെ നാം തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം സ്വന്തമായിട്ടും അല്ലാതെയും കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെയും വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങളോടെയും നാഥനോട് ചോദിച്ചാൽ അവൻ കേൾക്കാതിരിക്കില്ല പ്രാർത്ഥന നടത്തുന്നവരോട് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ് പക്ഷി മൃഗാദികൾ വരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹു പറഞ്ഞു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകല ജീവികളും അള്ളാഹുവിന് സാഷ്ടാംഗ പ്രണാമം നടത്തുന്നു എന്ന് ഖുർആൻ പറഞ്ഞതാണ് സർവ ജീവി ചാലകങ്ങളുടെയും ദയും തസ്ബീഹുമാണ് ഇവിടെ ഉദ്ദേശ്യമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഹയാത്തുൽ ഹയവാൻ തുഹ്ഫതുൽ മറിയ നൊത്കുൽ മഫ്ഹൂം എന്നീ കിതാബുകളിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും പ്രാർത്ഥനകൾ വിവരിച്ചതായി നമുക്ക് കാണാം ഈ ലോകത്തെ മുഴുവൻ സംവിധാനങ്ങളും അള്ളാഹു നമുക്ക് വേണ്ടി പടച്ചത് ആയതിനാൽ അവനോട് യാചിക്കാൻ നാം ഏറെ കടപ്പെട്ടതാണ് അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം എല്ലാവരും പ്രാർത്ഥിക്കുക وآخر عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته